ബ്രോ, ഇത് നമ്മുടെ 2020 ഡോമിനർ ആണ് കേട്ടോ. എടുത്തിട്ട് ഒരു വർഷം ആയിട്ടുള്ളൂ. 10-20000 കിലോമീറ്റർ ഓടിയ വണ്ടിയുടെ എഞ്ചിൻ റണ്ണിങ്ങിൽ പൊട്ടിയിരിക്കുക. നിങ്ങളിത് കണ്ടോ? അതെ, ഇവിടെ നിന്ന് ഈ പോർഷനിൽ നിന്ന് അങ്ങേ അറ്റം വരെ ഈ കേസിങ് സെന്റർ കേസിങ് അതിന്റെ റൈറ്റ് സൈഡ് വണ്ടിയിൽ ഒരു തുള്ളി പോറലോ ഒന്നും വന്നിട്ടില്ല കണ്ടോ. ഒരു പൊടി, ഒരു സ്ക്രാച്ചോ അങ്ങനെ എന്തോ ഒന്നും ഇല്ല. ഒരു സ്ക്രാച്ച് പോലും ഇല്ല. ഓട്ടത്തിനിടയിൽ പൊട്ടിയതാണ്. പുതിയ ബജാജിന്റെ ക്വാളിറ്റിയാണ്. ഇതൊക്കെ പോട്ടെ, ഇതൊന്നുമല്ല. നമ്മള് ഷോറൂമില് ഞാൻ എന്താ കീ ഇട്ട് കാണിച്ചു തരാം. 10-20000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ, ഞാൻ കാണിച്ചു തരാം. ഉണ്ടോ? 21,300 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. ജസ്റ്റ് റണ്ണിങ്ങിന് ഒരു 80-90 വരുമ്പോ വലിയൊരു സൗണ്ട് കേട്ടിട്ട് വണ്ടി അങ്ങ് നിൽക്കുന്നത്. ബാക്ക് ടയർ നിങ്ങൾക്ക് ശ്രദ്ധിച്ചു മൊത്തം പിടിച്ചിട്ട് എന്റെ ലൈഫ് റിസ്ക് ആയിട്ട് എന്ത് ഭാഗ്യത്തിന് വീഴാണ്ട് വണ്ടി ഇവിടെ വന്നിരുന്നതാണ്. ഇതാണ്ടാ വണ്ടി എവിടുന്നാ ഓടിയെന്നൊക്കെ. ഈ റോഡ് മൊത്തം ഓയിലായിട്ട് ഓയിൽ ഫുള്ള് ഡ്രെയിനൌട്ടായി എന്ന് പറഞ്ഞാൽ റണ്ണിങ്ങിന് വണ്ടി പൊട്ടി, എഞ്ചിൻ പൊട്ടിയതാ. ഇപ്പൊ ആറ്റിങ്ങലത്തെ ഷോറൂമിൽ കോണ്ടാക്ട് ചെയ്തപ്പോ അവര് പറയുക എന്തുവാ, അവർക്ക് ഈ വണ്ടിയായിട്ട് യാതൊരു റെസ്പോൺസിബിലിറ്റി ഇല്ലാത്ത രീതിയിൽ. ആറ്റിങ്ങൽ കല്ലിങ്കൽ ബജാജ് അല്ലേ? സർവീസ് അഡ്വൈസർ. അവന്മാര് നമ്മളടുത്ത് റൈസ് ആവാനായിട്ട് നിൽക്കുക. വളരെ വളരെ മോശമായിട്ടാണ് നമ്മളടുത്ത് ബിഹേവ് ചെയ്തത്. വണ്ടി ഒരു ഒരു വണ്ടി ഇങ്ങനെ വഴിയിലായിട്ട്, ഇങ്ങനെ ഒരു മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് ആയിട്ട് വണ്ടി വഴിയിലായിട്ട് അവരൊന്ന് തിരിഞ്ഞു നോക്കാൻ പോലും. അവരൊരു മെക്കാനിക്കിനെ വിട്ടു, മെക്കാനിക്ക് ജസ്റ്റ് ഒന്ന് വന്ന് നോക്കിയിട്ട് പോയി. അങ്ങനെ ഷോറൂമിൽ ചെന്ന് വണ്ടി റിക്കവർ, നിങ്ങൾ എന്തെങ്കിലും വണ്ടി വല്ലതും അറേഞ്ച് ചെയ്ത് വിട്ടിട്ട് നിങ്ങൾ ഷോറൂമിൽ എത്തിക്കാനുള്ള പരിപാടി നോക്കാൻ പറഞ്ഞപ്പോൾ അതിന് ഞാൻ പേയ്മെന്റ് ചെയ്യണം. മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് ആയിട്ടുള്ള ഒരു വണ്ടിയാണെന്ന് നിങ്ങൾ ആലോചിക്കണം. വണ്ടിക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം, വണ്ടിക്ക് ഒരു സ്ക്രാച്ചോ ഒരു ഇതും ഇല്ല. വണ്ടി ഫുള്ള് സ്റ്റോക്കാണ്. ഒരു ഒന്നും അങ്ങനെ ഒന്നും അങ്ങനെ അധികം മാറ്റിയിട്ടില്ല, ഒന്നുമില്ല. വണ്ടിയിൽ ഒരു ഇടിയോ ചതവോ ഒന്നുമില്ല. ട്രാക്ക് കാണിച്ചായിരുന്നു, ട്രാക്ക് കാണിച്ചായിരുന്നു. ഇതാണ് 2020 ബജാജ് ഡോമിനർ. എടുക്കുന്ന എല്ലാരും ഒന്ന് ശ്രദ്ധിച്ചേക്കണം കേട്ടോ. ഇനി ഇതൊരു ഓപ്ഷൻ ആയിട്ട് വെച്ചിട്ടുള്ള ഈ ഒരു വണ്ടി എടുക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളവര് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോ. പ്രത്യേകിച്ച് ആറ്റിങ്ങൽ കല്ലിങ്കൽ ബജാജ് അവിടുന്ന് നിങ്ങളൊരു വണ്ടി ഇറക്കുന്നത് നിങ്ങൾക്ക് ഒരു സർവീസും കിട്ടത്തില്ല. ഞാൻ പിന്നെ മാന്യമായിട്ട് ഞാനിത് കൊല്ലം സാരഥിയിൽ വിളിച്ച് ഇൻഫോം ചെയ്തു. അപ്പൊ അവർ പറഞ്ഞു, അവർ വളരെ മാന്യമായിട്ടാണ് കേട്ടോ എന്നോട് ബിഹേവ് ചെയ്തത്. അവർ പറഞ്ഞു നിങ്ങളെ വണ്ടിക്ക് ഇങ്ങനെ ഒരു ഓക്കെ ഓക്കെ നിങ്ങൾ കൊണ്ടുപോവാ എന്ന് വളരെ നീറ്റായിട്ടാണ് കേട്ടോ. നമുക്ക് അത് കേട്ടോ, അവരപ്പോഴേ പറഞ്ഞു നമുക്ക് അത് വാറണ്ടിയിൽ ചെയ്യാം എന്നും പറഞ്ഞു. ഇവര് ആറ്റിങ്ങൽ കല്ലിങ്കൽ ഉള്ളവര് മെയിനായിട്ടും അത് എങ്ങനെയെങ്കിലും അവരുടെ തലേന്ന് ഊരണം എന്നുള്ള രീതിയിലാണ് അവർ സംസാരിച്ചത് തന്നെ. വാറണ്ടി ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല എന്ന രീതിക്കാണ്. എന്ന് പറഞ്ഞാൽ കംപ്ലൈന്റ് എന്താണെന്ന് അവർ അപ്പോഴും കറക്റ്റ് ചോദിക്കുന്നില്ല. നിങ്ങൾക്ക് സർവീസ് കറക്റ്റ് ആണോ, അങ്ങനെയാണോ, ഇങ്ങനെയാണോ എന്നൊക്കെ പറഞ്ഞ് ക്രോസ് ക്വസ്റ്റ്യൻ ചെയ്തോണ്ടിരിക്കുക. അപ്പൊ നമുക്ക് ഇത് ചുമ്മാ നമ്മള് വെറുതെ ഒരു 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 ഫ്ലാറ്റിന് കണക്കുള്ള ഒരു വണ്ടിയല്ലല്ലോ. നമ്മൾ അത്യാവശ്യം ലോങ് ഒക്കെ പോകാനായിട്ട് എടുക്കുന്ന ഒരു വണ്ടിയാണ്. അപ്പൊ അതിൽ നിന്ന് ഇങ്ങനെ 24/7 റോഡ് സൈഡ് അസിസ്റ്റൻസ് വരെ ഉള്ള വണ്ടിയാണ്. പക്ഷേ ഈ വണ്ടിക്ക് ആ പ്ലാന്റിന് അവരൊന്ന് തിരിഞ്ഞു പോലും നോക്കാനായിട്ട് അവര് ഒരു വണ്ടി പോലും വിടാനായിട്ട് അവര് വില്ലിങ് അല്ലായിരുന്നു. ആറ്റിങ്ങലത്തെ കല്ലിങ്കൽ ബജാജ് നെടുമങ്ങാടത്തെ ഹെഡിനെ വിളിച്ചപ്പോഴും ഇത് തന്നെയാണ് അവിടുത്തെ അനുഭവം. നെടുമങ്ങാട് ഷോറൂമിൽ അവർ കോണ്ടാക്ട് ചെയ്തപ്പോഴും അവർ അതൊക്കെ തന്നെയാണ്. ജി എം ആയിട്ട് ആലോചിക്കണം, അങ്ങനെയാണ് ഇങ്ങനെയാണ്. കസ്റ്റമർ ഒന്ന് 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 വളരെ അവർക്ക് തിരിഞ്ഞു നോക്കാനായിട്ടുള്ള ഒരു ഇതുപോലും നിൽക്കുകയാണ് ഈ ഒരു സിറ്റുവേഷൻ. വണ്ടി ഇങ്ങനെ പൊട്ടി ഒരു വലിയൊരു ആക്സിഡന്റ് ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു തലവാരായിരിക്കും ഞാൻ രക്ഷപ്പെട്ടത്. അപ്പൊ ആ ഒരു സമയത്ത് അവരൊന്ന് കോണ്ടാക്ട് ചെയ്തിട്ട് അവർ ഭയങ്കര മിസ് വല്ലാത്തൊരു രീതിക്കാണ്, ഭയങ്കര റൂഡായിട്ടാണ് അവിടെ ഉള്ളവർ നമ്മളൊരു ബിഹേവ് ചെയ്യുന്നത്. ഒന്ന് ട്രീറ്റ് ചെയ്യാൻ പോലും അവര് ഇങ്ങനെ ഒരു സംഭവം പറ്റിപ്പോയി എന്ന് അവരൊരു ഒരു രീതിക്കൊന്നും നമ്മളൊന്ന് ആശ്വസിപ്പിക്കാൻ പോലും ബില്ലിങ് അല്ലായിരുന്നു. നിർത്താം, എന്തായാലും ചെയ്യാതിന്.